ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പന്തക്കൊസ്ത തിരുനാൾ. എവർക്കും ആദ്യമേ തന്നെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നേരുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച് നമ്മളെല്ലാവരും ശക്തരാകുവാൻ വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. പഴയ നിയമത്തിൽ യഹൂദരുടെ 3 തിരുനാളുകളിലെ പ്രധാനപ്പെട്ട ഒരു തിരുനാളായിരുന്നു പന്തക്കൊസ്ത എന്നുള്ളത്. പഴയ നിയമത്തിലെ പന്തക്കൊസ്ത എന്ന് പറയുന്നത്, പന്തക്കൊസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 50-ാം ദിവസം എന്നാണ്. ഈജിപ്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. യാത്ര പുറപ്പെട്ടതിൻ്റെ 50-ാം ദിവസം ദൈവം മോശ വഴി അവർക്ക് 10 കൽപ്പനകൾ നൽകിയതിനെയാണ് പഴയ നിയമത്തിലെ പന്തക്കൊസ്ത തിരുനാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുതിയ നിയമത്തിലെ പന്തക്കൊസ്ത എന്താണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സഭയുടെ സ്ഥാപനം നടക്കുന്ന ദിവസം, സഭ സ്ഥാപിക്കപ്പെടുന്ന ദിവസം, അതുവരെ ബലഹീനരായിരുന്ന എല്ലാവരെയും പേടിച്ച് മാറിയിരുന്ന ശിഷ്യന്മാർ ആത്മാവിൻ്റെ ശക്തിയാൽ ധൈര്യത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി തമ്പുരാനു വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ദിവസം. പഴയ നിയമത്തിൽ നമ്മളൊരു ഗോപുരം പണിയുന്നത് കാണുന്നുണ്ടല്ലേ, ബാബേൽ ഗോപുരം. ഈ ബാബേൽ ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവർ വളരെ അഹങ്കാരത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി അവർ തീരുമാനിച്ചു, എന്താ, നമ്മുടെ പ്രശസ്തി എന്നും നിലനിൽക്കണം, അതിനുവേണ്ടി നമുക്ക് ഒരു ഗോപുരം പണിയാം, ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിയാം. അഹങ്കാരത്തിൽ നിന്ന് തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങൾ ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിയുവാനായിട്ട് പരിശ്രമിച്ചു. എന്നാൽ ദൈവം അത് തകർത്തിട്ട് അവരുടെ ഭാഷയെ ഭിന്നിപ്പിച്ചു. പുതിയ നിയമത്തിലെ പെന്തക്കുസ്തായിൽ പല ഭാഷകൾ സംസാരിച്ചിരുന്നവർക്ക് പത്രോസിൻ്റെ പ്രസംഗം ഒരു ഭാഷയിൽ, അവരവരുടെ ഭാഷയിൽ കേൾക്കുവാനായിട്ട് സാധിച്ചു. അവരെ ഒരേ മനസ്സോടുകൂടി സ്നേഹത്തോടുകൂടി ഒരുമിപ്പിപ്പിക്കുവാനായിട്ട് സാധിച്ചു. എവിടെയാണ്, ആരുടെ ശക്തിയിലാണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. സ്നേഹമുള്ളവരെ, ഈ പന്തക്കുസ്ത ദിനത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്, നിന്റെ ശക്തിയിൽ നീ ആശ്രയിച്ചു പോകരുത്. നിന്റെ ശക്തിയിൽ നീ ആശ്രയിച്ചു പോവുകയാണെങ്കിൽ ബാബേൽ ഗോപുരം പണിയുന്ന മനുഷ്യന് തുല്യനായിട്ട് നീ മാറും. നീ എത്ര പണിതാലും തമ്പുരാൻ അത് തകർത്ത് കളയും. കാരണം നീ നിന്റെ ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. മറിച്ച് തമ്പുരാൻ്റെ ശക്തിയിൽ ആശ്രയിക്കാനായിട്ട് പറ്റണം. അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ്റെ ശക്തി സ്വീകരിച്ച് സ്നേഹത്തിൽ ഐക്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ നിൻ്റെ ഒപ്പമുണ്ടാവും, അവൻ നിന്നെ നയിക്കും. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു നൂറ്റാണ്ടിലല്ലേ, നമ്മൾ പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളാണ്, മറ്റൊരുവൻ്റെ മുൻപിൽ ധൈര്യത്തോടുകൂടി ഞാൻ ക്രൈസ്തവനാണ് എന്ന് ഏറ്റുപറയുവാനായിട്ട്, എൻ്റെ വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകും, എനിക്ക് അതിനുള്ള ധൈര്യമില്ലാതെ പോവുക. ഈ പന്തക്കുസ്തായിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നീ അയച്ച് അതിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മറ്റുള്ളവരുടെ മുൻപിൽ ധൈര്യത്തോടുകൂടി, ശിഷ്യന്മാർ അതുവരെ പേടിച്ച് മാറി നിന്നിരുന്ന ശിഷ്യന്മാർ ആത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ തമ്പുരാനെക്കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് സാധിച്ചു. സ്നേഹമുള്ളവരെ, എനിക്കും വേണം ആ ആത്മാവിനെ. എൻ്റെ ജീവിത മേഖലകളിൽ പതറിപ്പോയ നിമിഷങ്ങളിൽ, വിശ്വാസം ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ, വേദനകളുടെ ആധിക്യത്തിൽ നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ ചാഞ്ചാട്ടമുണ്ടായിട്ടുണ്ടല്ലേ. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതെ വരുമ്പോൾ വിശ്വാസം വേണ്ട എന്ന് മാറിപ്പോകുവാനായിട്ട് തോന്നിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ആ നിമിഷങ്ങളെയൊക്കെ ഓർത്ത് മാപ്പ് ചോദിക്കാം. ആ നിമിഷങ്ങളിലേക്ക് ആത്മാവിൻ്റെ ശക്തിയെ നമുക്ക് സ്വീകരിക്കാം. ആത്മാവേ, നീ എന്നിലേക്ക് എഴുന്നള്ളി വന്ന് നീ എന്നെ ശക്തീകരിച്ച്,
നിൻ്റെ ശക്തിയാൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.